ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണോ അച്ചോ? ആരെങ്കിലും ഒന്ന് വരണേ, ദേ പിള്ളേര് വിളിക്കുന്നു. ഭായി ഒന്ന് ഓടി വരണേ. ഭായി അമ്മച്ചി വന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവായിരുന്നു. ഹായ് വല്യമ്മച്ചി, ഹൗ യു ഡൂയിങ്? ഇന്ന് എന്നാ പറ്റി? എന്റെ മക്കളെ, എനിക്ക് വയ്യ. അമ്മച്ചിക്ക് എന്തിന്റെ ഒരു കുറവ്? ഒരു കുറവുമില്ല, അതാ ഒരു കുറവ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഇതിനേക്കാൾ ലക്ഷറി അപ്പാർട്ട്മെന്റ് എവിടെ കിട്ടാനാ? വല്യമ്മച്ചിക്ക് ഹെൽത്ത് ക്ലബ്ബിൽ പോകാം, സ്വിമ്മിങ്ങിനും പോകാം. ഡോറ് തുറന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോകല്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങളാ മുഴുവൻ. എവിടെ പോകാനാ? ഇവിടെ ഞാനും ആൾതാമസം ഉണ്ടായിട്ട് വേണ്ടേ? എനിക്ക് മടുത്തു കൊച്ചേ. എന്നെ മണിമലയ്ക്ക് കൊണ്ട് വിട്ടേക്കേ. ആ റബ്ബറും തോട്ടത്തിനകത്ത് പോയി കിടക്കാത്തതിന്റെ കുറവാ ഇനി അമ്മച്ചിക്ക്? എന്നിട്ട് വേണം വല്ലവനും വന്ന് കഴുത്തി പിടിക്കാൻ. ഇതാവുമ്പോ സേഫാ. എന്ത് സേഫ്? മിണ്ടാനൊരു മനുഷ്യൻ പോലും ഇല്ല.
ഒരു കാക്കയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. കാക്കയുടെ ശബ്ദം കേൾക്കാത്തതിന്റെ കുറവാണോ അമ്മച്ചിക്ക് ഇപ്പോ? അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവത്തില്ല. എന്നാ എന്നെ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടാക്ക്, മനുഷ്യരെങ്കിലും കാണാല്ലോ. വൃദ്ധസദനം വെറുതെ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തൽക്കാലം അമ്മച്ചി ഇവിടെ താമസിക്കേ, കുറച്ചു കാലം കഴിയുമ്പോ ഈ ബോറടി ഒക്കെ അങ്ങ് മാറും. ടി വിയിൽ 1300 ചാനലില്ലേ, ഓരോന്ന് വെച്ചു വെച്ചാൽ കാണ്. ഞാൻ അടുത്ത ഞായറാഴ്ച വിളിക്കാം. ഓക്കെ. വർത്താനം പറയുന്നതൊക്കെ ഉണ്ടോ? വർത്താനം പറയും, പക്ഷെ തമിഴിലായിരിക്കും. പഗ്ഗുണ്ട്, അമ്മച്ചിക്ക് വേണോ? വേഗം ഉണങ്ങും. എന്തു വിലയാണ് ഇവന്? 15. 15 പെഡിഗ്രി ഉണ്ട്. ഈ 15 അല്ല, 15000. എന്നാ 10 മതി. വേണോ? ഒരു കടുക് കാപ്പി ബിസ്ക്കറ്റും. ആ അമ്മച്ചി ഇപ്പൊ എടുക്കാം. കണ്ടിട്ട് കൂടിയനമാണെന്ന് തോന്നല്ലോ. ജർമ്മൻ ഷെപ്പേർഡും നാടൻ പട്ടിയും ക്രോസാ. എടാ മിടുക്ക, നിനക്ക് ഞാനൊരു പേരിടും, പാണ്ഡൻ. നല്ല എനം ബിസ്ക്കറ്റ് വേണം ദൈവന. പട്ടിക്കാണ് അപ്പുറത്തെ കടയിൽ കാണും. മനുഷ്യര് തിന്നത് മതി. പാണ്ഡ, ഇതാണ് നമ്മുടെ ഭായി. ഞാൻ പാണ്ഡാ ഹേ അച്ഛനാ. മാഡം ബാലക്ക് പറയും. അവള് പോകാൻ പറ.
അന്ന് കുഞ്ഞുഞ്ഞമ്മയ്ക്ക് 10 വയസ്സാ. ജോബിച്ചിന് 8. ചെറിയൊരു ചങ്കുവേദന. അന്ന് കൃഷിയുള്ള കാലമാണേ. ഞാൻ കട്ടൻ കാപ്പി അനത്തി തിരിച്ചു വന്നത് ഓർമ്മയുണ്ട്. ദേ കിടക്കുന്നതിണ്ടേൽ അനക്കമില്ല. അന്ന് എട്ടും പൊട്ടും തിരിച്ചറിയാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ട് കഷ്ടപ്പാട് തുടങ്ങിയതാ. എൻ്റെ പാണ്ട എന്നാ കുറച്ചുകൂടെ അങ്ങ് കഴിക്ക്. നേഴ്സിംഗ് കഴിഞ്ഞ് ആദ്യം പേർഷ്യയ്ക്ക് പോയത് കുഞ്ഞുഞ്ഞമ്മയാ. പിന്നെ അവിടുന്ന് ന്യൂയോർക്കിൽ പോയത്. കെട്ടിയവനെ നേഴ്സാ. ജോബിച്ചൻ പോയത് പിന്നെയാ ജർമ്മനിക്ക്. അവൻ്റെ കെട്ടിയോള് ജർമ്മൻകാരിയാ. പിള്ളേര് നിന്നെ പോലെയാ കൊടേഷ്യൻ. കാശോട് കാശാ രണ്ടിനും. പിള്ളേരെ അവിടെ ചേർത്താൽ പിന്നെ ഇങ്ങോട്ടെങ്ങാനും വരാൻ പറ്റുമോ? നീ ഉറങ്ങിയോ? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. കുറേ നാൾ കൂടിയാ ഞാൻ ധൈര്യമായിട്ട് കിടക്കുന്നത്. നാളെ ഞാൻ നിനക്കൊരു മുത്തുമാലയും കൂടെ കഴുത്തിൽ കെട്ടിത്തരും. ഓടാ ഓടാ.